ഇപ്പോൾ കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എക്സാം ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമല്ല കുറേ ബൈക്ക് റിവ്യൂ ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, ട്രാവൽ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, ഒന്നും നടന്നില്ല. ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോൾ എസ്ഡിടി സ്ക്രാംബ്ലറിൻ്റെ റിവ്യൂ ആയിരുന്നു. അതിനുശേഷം വീഡിയോ എടുക്കാനും പറ്റിയില്ല, ഒരുപാട് ഗ്യാപ്പ് വന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ എടുക്കാൻ പറ്റാതെ വരികയും അതുപോലെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ഷവർമ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഷവർമ കഴിക്കാൻ പോണതൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല. എനിക്ക് പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് റെക്കോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, റെക്കോർഡും വരപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. വൈകുന്നേരം വൈകുന്നേരം ചില പുറത്തേക്ക് വല്ലപ്പോഴും ഇറങ്ങുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് വളരെ അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. എത്രത്തോളം ഈ ഒരു ക്യാമറയിൽ കൂടെ അത് ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ സ്കൈ മൊത്തം റെഡ് കളറായി. അപ്പം നൈറ്റ് ഒന്നായ സമയത്ത് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവിടെ ആക്ച്വലി ഒരു ഉത്സവം നടക്കുന്നുണ്ട്. സാധാരണ ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഉത്സവത്തിലേക്കൊക്കെ ഒന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യും, പക്ഷേ ഇപ്പോൾ എനിക്കതിനുള്ളൊരു മൈൻഡ് സെറ്റൊന്നും അല്ല. മൈൻഡ് മൊത്തം ബ്ലാങ്കാണ്, എന്താണെന്ന് ചെയ്യേണ്ടതെന്നറിയില്ല, ഫുൾ ബ്ലാങ്കായി കിടക്കുകയാണ്. ഓരോന്നോരോന്ന് പ്ലാൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ഇന്ത്യ ട്രിപ്പ് പോണ കാര്യം, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഈ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്തായാലും വീഡിയോസൊക്കെ ചെയ്യും. 3 മാസം ആകുമ്പോഴത്തേക്ക് എൻ്റെ ലാസ്റ്റ് സെം കഴിയും. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വണ്ടി ഇറക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി പൈസ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കട്ടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു വണ്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 50,000 റുപ്പീസിൻ്റെ അടുത്ത് ഈ വണ്ടിയിൽ എൻജിൻ വർക്ക് വന്നിട്ട്, ഐ മീൻ ഇതിൻ്റെ ക്രാങ്ക് പോയി കിടക്കുകയാണ്. ഈ ബൈക്കും കൊണ്ടായിരുന്നു ഞാൻ ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഞാൻ പുതിയ ബൈക്ക് എടുക്കാമെന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നതാണ്. പിന്നെ പേഴ്സണലി ബൈക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത ബൈക്ക് എന്ന് പറഞ്ഞാൽ MH R15 V4 അതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു ഗുമ്മ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ കാര്യമല്ല പറഞ്ഞത്, വണ്ടി സൂപ്പറാണ്, പക്ഷെ നമുക്കൊരു ഒരു വണ്ടി എടുക്കുമ്പോൾ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ, അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇത് ഈ വണ്ടി എടുത്ത് ഞാൻ പെട്ടുപോവോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ഒരു എന്തിനാണ് ഈ വണ്ടി എടുക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോട്ടം വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് മാസം മുമ്പ് തന്നെ R15 V4 ലോഞ്ച് ആയ സമയത്ത് എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും ഡിലേ ആവാനുള്ള കാര്യം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ R C 200 വന്നത്. ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, കാരണം R C 390 എടുക്കണോ അതോ R C 200 എടുക്കണോ. പലരും പറഞ്ഞു ഈ ഡിസൈനൊന്നും നന്നായിട്ടില്ല എന്നൊക്കെ, പക്ഷെ നേരിട്ട് പോയി നോക്കുമ്പോഴാണ് ആ വണ്ടിയുടെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഫോട്ടോജീനിക് ആണെന്ന് വെച്ചാൽ ഒട്ടുമല്ല, ഫോട്ടോജീനിക് അല്ലാത്തൊരു വണ്ടിയാണ്. ഇപ്പോൾ നേരിട്ട് പോയി വണ്ടി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ സിഗ്നലിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ എത്ര മൈലേജുള്ള വണ്ടിയാണെങ്കിലും മൈലേജ് നമുക്ക് കിട്ടില്ല. അതുമാത്രമല്ല, കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു പെട്രോളിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററിന് 105 രൂപ കൊടുത്തിട്ടാണ് നമ്മളൊരു ലിറ്റർ അടിക്കുന്നത്. അപ്പം വളരെ ദാരിദ്ര്യം പിടിച്ചിട്ടാണ് പെട്രോൾ അടിക്കുന്നത് തന്നെ. ഇനിയും പെട്രോളിൻ്റെ പ്രൈസ് കൂടാൻ പോവാണ്. പിന്നെ